നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിലൂടെ ലഭിച്ച കുറച്ച് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഡിമാൻഡ്സും എല്ലാം കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കേറിനതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സുഹറയുടെ ഡീറ്റെയിൽസാണ്. സുഹറയ്ക്ക് 34 വയസ്സാണ്. 9-ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസം. സെക്കൻഡ് മാരേജ് ആണ്. ഹസ്ബൻഡ് മരിച്ചതാണ്. ഒരു കുട്ടിയാണ് ഉള്ളത്. ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റാണ്. 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ആണ് ഉള്ളത്. അവരെല്ലാം മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 40 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. ദത്ത് താല്പര്യമാണ്. അവിടെ നിൽക്കുന്ന പ്രപ്പോസല് താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിവോഴ്സ് ആയിട്ടുള്ളതോ ഭാര്യ മരിച്ചതോ ആയിട്ടുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നുമില്ല. ആൾ കേരള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് 35 വയസ്സുള്ള ഫസ്റ്റ് മാരേജ് ഉള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ്. ആളുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. അവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഫാമിലി ഫാദർ ലേറ്റാണ്. മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറും 3 സിസ്റ്റേഴ്സും ആണുള്ളത്. അവരെല്ലാം മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 42 വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട്. ഡിവോഴ്സ് ആയതോ ഹസ്ബൻഡ് മരിച്ചതോ ആയിട്ടുള്ള പ്രപ്പോസലും ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലും കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും. മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളും ഇല്ലയെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് ജസ്നയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. ജസ്നയ്ക്ക് 21 വയസ്സാണ്. +2 TTC ആണ് ക്വാളിഫിക്കേഷൻ. ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഫാമിലി ഫാദറ് ലേറ്റാണ്. മദറ് വേറെ കല്യാണം കഴിഞ്ഞു. ഒരു ബ്രദറാണ് ഉള്ളത്. ബ്രദർ പഠിക്കുകയാണ്. സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവർ ഈ കുട്ടിയുടെ ഉമ്മാൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഡിമാൻഡായിട്ട് പറയുന്നത് 30 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലായിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റഷീദയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത്. റഷീദയ്ക്ക് 28 വയസ്സാണ്. +2 നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റാണ്. ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സും ആണ് ഉള്ളത്. അതിൽ ബ്രദർ മാരീഡാണ്. സിസ്റ്റേഴ്സിൽ ഒരാൾ മാരീഡാണ്, ഒരാൾ പഠിക്കുകയാണ്. ഡിമാൻഡായിട്ട് പറയുന്നത് 36 വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട്. നാട്ടിലോ വിദേശത്തോ എന്തെങ്കിലും നല്ല ജോലിയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് അഫിലയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. അഫിലയുടെ സെക്കൻഡ് മാരേജ് ആണ്. ആദ്യത്തെ ഒരു മാസം മാത്രമേ നിന്നിട്ടുള്ളൂ. 29 വയസ്സാണ്. മുസ്ലിം സുന്നി യുവതിയാണ്. BSc നഴ്സിംഗ് ആണ് വിദ്യാഭ്യാസം. BSc നഴ്സിംഗ് ആയുർവേദയാണ് കേട്ടോ വിദ്യാഭ്യാസം വരുന്നത്. ജോബ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് വയനാടാണ്. ഫാമിലി ഫാദറിന് കൃഷിപ്പണിയാണ്. മദർ ഹൗസ് വൈഫ് ആണ്. ബ്രദേഴ്സോ സിസ്റ്റേഴ്സൊന്നും ഇല്ല. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 34 വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് നല്ല ജോലിയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. മലപ്പുറം കോഴിക്കോട് വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് ഫാത്തിമ സുഹറയ്ക്ക് 38 വയസ്സാണ്. ഫസ്റ്റ് മാരേജാണ്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ. തയ്യൽ ജോബാണ് ചെയ്യുന്നത്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത്. ഇവരുടെ ഫാമിലി ഫാദർ ഡ്രൈവറാണ്. മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉള്ളത്. അവരെല്ലാം മാരീഡാണ്. ഡിമാൻഡായിട്ട് പറയുന്നത് 50 വയസ്സ് വരെയുള്ള പ്രപ്പോസല് നോക്കുന്നുണ്ട്. ദത്ത് താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലും താല്പര്യമാണ്. കോഴിക്കോട് മലപ്പുറം വയനാട് ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.